നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം. അപ്പൊ ആദ്യമേ നമുക്കൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കണം. ഞാൻ അതിനുവേണ്ടി 4 മുട്ടയാ എടുത്തേക്കുന്നേ. ഈ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു ബൗളിലോട്ട് അരിപ്പ വെച്ചു കൊടുക്കണം. എന്നിട്ട് 1 കപ്പ് മൈദ എടുക്കണം. ഈ 1 കപ്പ് മൈദ എടുക്കുമ്പോഴേ ഇതുപോലെ വടിച്ചു വേണം എടുക്കാന്. ഇത് 250 ml കപ്പാ ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഈ അരിപ്പയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം. 1 ടേബിൾസ്പൂൺ മിൽക്ക് പൗഡറും 1 നുള്ളുപ്പ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ നല്ലതായിട്ട് ഇവിടെ അടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം, ഈ പൗഡർ എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടി. ഇതിപ്പോ ഞാൻ നല്ലതായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാന് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കണം. ഈ പൊടിച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് പറഞ്ഞേ. അപ്പൊ നിങ്ങൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചാൽ മതി, അപ്പൊ 1 കപ്പ് കാണും. അതുപോലെ 1 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ ഹണിയും വേണം. പിന്നെ കുറച്ച് പാല് വേണം. ഞാൻ പാല് ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ പറയാം എത്ര ചേർത്തന്നേ. പിന്നെ 2 ടേബിൾസ്പൂൺ ബട്ടറും വേണം. ഈ ബട്ടർ മുട്ട എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കേണ്ടത്, ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുക്കരുത്. ആദ്യമേ നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. ഈ എഗ് വൈറ്റ് എടുക്കുമ്പോഴേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാത്രത്തില് സകലം വെള്ളമായി ഒന്നും കാണരുത്. അങ്ങനെയാണെങ്കിൽ നല്ലതായിട്ട് പതയത്തില്ലേ. പാത്രത്തിൽ മാത്രമല്ല, ഈ ബ്ലേഡിലും കാണരുത് വെള്ളമായി ഒട്ടും. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. ഇതിപ്പോ കുറച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ അളന്നു വെച്ചേക്കുന്ന പഞ്ചസാരയല്ലേ, പൊടിച്ച പഞ്ചസാര, അതിൽ നിന്ന് പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ പകുതി കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുവാണെങ്കിൽ എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതുകൊണ്ട് എഗ് വൈറ്റ് കണ്ട് ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, ഇതേപോലെ വരണം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ എടുക്കാം. ഇതിലോട്ട് ഈ ഹണിയും വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഹണി ഒഴിച്ചാല് മുട്ടയുടെ സ്മെല്ല് ഒട്ടും കാണത്തില്ല. അതുപോലെ ഈ ബട്ടറും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൊടിച്ചു വെച്ചേക്കുന്ന ബാക്കി പഞ്ചസാര, പകുതി നമ്മൾ എഗ് വൈറ്റിൽ ഇട്ടായിരുന്നു, ബാക്കി ഇരിക്കുന്ന പകുതി. ആദ്യമേ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പഞ്ചസാര തെറുക്കി. ഇതൊരു ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോ ഇവിടെ ഞാൻ നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഈ പാല് ചേർത്തൊരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തതേ ഉള്ളൂ, കണ്ടോ ഇങ്ങനെ ഇരിക്കണം. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന എഗ് വൈറ്റിലോട്ട് ഈ മുട്ടയുടെ മഞ്ഞ എല്ലാം കൂടെ പതപ്പിച്ച് ഇതിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു വുഡിന്റെ തവിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിലോ വെച്ചോ ചെയ്താൽ മതി. ഈ എഗ് വൈറ്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പതപ്പിച്ച കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിപ്പോ ഞാൻ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന മൈദയില്ലേ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ എല്ലാ മൈദയും കുറേശ്ശെ ഇട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാനിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 7 ഇഞ്ച് സൈസിന്റെ കേക്ക് പാൻ എടുത്തേക്കുന്നത്. ഇതിന്റെ അടിയിൽ ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, സൈഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു പരുവത്തിലായിരിക്കണം ബാറ്റർ ഇരിക്കേണ്ടത്. ഇതല്ലേ ബാറ്റർ കണ്ടാലേ അറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലഫി ആയിട്ടായിരിക്കുന്നു. ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, എല്ലാടും ഒരുപോലെ ഒന്ന്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടി. നിങ്ങൾ ഓവന് ഒരു 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനൊരു 30 to 35 മിനിറ്റ്സ് 160 ഡിഗ്രി തന്നെ ബേക്ക് ചെയ്യണം. ഇപ്പൊ എന്റെ കൺവെൻഷൻ മോഡലാ, 180 ഡിഗ്രിയിൽ എനിക്ക് ബേക്ക് ചെയ്താൽ അത് ഓവർ ഹീറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഓവന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾ ബേക്ക് ചെയ്യണം. ഇപ്പൊ 180 ഡിഗ്രി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ചെയ്തു. 180 ഡിഗ്രി ഓവർ ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ 160 ഡിഗ്രി അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കേക്ക് ഇപ്പം ബേക്ക് ആയിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ എനിക്ക് 39 മിനിറ്റ് വേണ്ടി വന്നു ഇത് ബേക്ക് ആവാൻ. അപ്പൊ 180 ഡിഗ്രി ആണെങ്കിൽ ഇത്ര മിനിറ്റ് വേണ്ടി വരത്തില്ല, 30-35 മിനിറ്റിനകം ബേക്ക് ആകും. അപ്പൊ നിങ്ങൾ നോക്കിക്കൊണ്ടോ നിങ്ങൾ എത്ര ഡിഗ്രിയാണ് വെക്കുന്നതെന്ന് വെച്ചാല് അതനുസരിച്ച് ടൈമും മാറും. 160 ആണെങ്കിൽ 39-40 മിനിറ്റ്. ഒരു ടൂത്ത് പിക്കോ വല്ലതും കൊണ്ട് ഇതിന്റെ സെന്ററിലൊന്ന് കുത്തി നോക്കണം. അപ്പൊ അത് ക്ലിയർ ആയിട്ടാ വന്നെങ്കിൽ ബേക്ക് ആയിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതൊന്ന് കുറച്ച് ആറ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോ ഇവിടെ ആറിയിട്ടുണ്ട്, എന്നിട്ട് ബട്ടർ പേപ്പർ ഒക്കെ എടുത്ത് മാറ്റാം. നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ കേക്ക്. നമുക്ക് ഈ കേക്ക് ഇനി ഒരു 3 പീസായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ഇതിന്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇതൊരു സകലം ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. ഇനി നമുക്കിത് 3 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യണം. ഇത് ഞാൻ നൂല് വെച്ചാ കട്ട് ചെയ്യാൻ പോന്നെ. അപ്പൊ ആദ്യമേ നമുക്ക് ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം ഈ സൈഡെല്ലാം. ഞാൻ ഇങ്ങനത്തെ ഒരു നൂലെടുത്തിട്ടുണ്ട്, ഇത് പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ ഇത് 2 മടക്കായിട്ട് ഇട്ടാലും മതി. ഈ നൂല് നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ലൈനിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇതുകൊണ്ടോ ഞാൻ ഈ നൂല് ഈ ലൈനിലോട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ നൂല് കുറച്ച് നീളത്തിലെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെക്കണം, ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. ഇതിന് ഈ ലൈനിൽ കൂടെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വലിക്കണം. ഞാനിപ്പോ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ നൂല് വെച്ചാകുമ്പോൾ നല്ല ലെവൽ ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതും കട്ട് ചെയ്യണം, ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം. നൂല് കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ വെക്കണം, എങ്കിലേ ഇത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അത് ഈ സൈഡിലോട്ട് ഇങ്ങനെ വലിക്കണം. ഞാൻ 3 പീസ് ഇങ്ങനെ നല്ല ലെവലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരു 250 ml എടുത്തു. പിന്നെ ഞാൻ കുറച്ച് റെഡ് ചെറീസ് എടുത്തിട്ടുണ്ട്, കാൻഡ് റെഡ് ചെറീസ് ഞാൻ മേടിച്ചത്. ഞാനിത് ഓൺലൈൻ വഴിയാണ് മേടിച്ചത്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിലും വൈറ്റ് ഫോറസ്റ്റിലും ഒക്കെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ സെയിം ചെറിയാണ് ഇത്. ചെറിയൊരു മധുരവും പുളിയും ഉള്ള ഒരു ചെറിയല്ലേ, അല്ല ഒരു പിങ്ക് കളറല്ലേ ആ ചെറിയ ഇത്. ഈ ചെറീസ് എല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പൊ ഞാൻ ഈ ചെറിയ സിറപ്പിൽ നിന്ന് ചെറീസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ സീഡെല്ലാം കളഞ്ഞു വെക്കണം. ഇത് ഈ ചെറിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനെടുത്തു. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഈ ചെറിയ സിറപ്പിന് അധികം മധുരമില്ല, ചെറിയൊരു മധുരമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഷുഗർ സിറപ്പ് എടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തതാ. ഇത് 6 കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ ചെറിയ സിറപ്പിലോട്ട് ഒഴിക്കുക. ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട്, ഇത് നമ്മള് ബേക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് കോമ്പൗണ്ട്. ഇത് നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾ തോരനൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റർ അല്ലേ, അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യുവോ, അല്ലെങ്കിൽ ഇതുപോലത്തെ വെജിറ്റബിൾ പീലർ ഉണ്ടല്ലോ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്താലും മതി. ഇത് വെച്ചിങ്ങനെ സൈഡ് തോറിങ്ങനെ ആക്കി കൊടുത്താൽ മതി.
തോരനൊക്കെ അരിയുന്നതിൽ വെക്കുകയാണെങ്കിൽ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും. ഇതാണെങ്കിൽ കുറച്ചൊരു നീളത്തിൽ കിട്ടും, ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട്. ഇതുകൊണ്ടോ ഇതേപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാനൊരു 150 ഗ്രാമിന്റെ ചോക്ലേറ്റ് മേടിച്ചത്, പക്ഷെ ഇത്രയും വേണ്ട, നമുക്കൊരു 100 ഗ്രാം മതി. ഇതുണ്ടോ ഞാനിവിടെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടി പൗഡർ ബൗളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ ബൗള് കുറെ നേരം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കുക. നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രവും പിന്നെ ഈ ബ്ലേഡില്ലേ, അത് രണ്ടും കൂടെ ഫ്രീസറിൽ വെച്ച് കുറെ നേരം നല്ലതായിട്ട് തണുപ്പിക്കണം. 1-2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചേക്കണം. അപ്പൊ നല്ലതായിട്ട് തണുത്ത് കിട്ടും, അങ്ങനെ ആകുമ്പോൾ ക്രീം നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കും. ഇതിപ്പോ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചേക്കുക. ഈ 1.5 കപ്പ് പൗഡറിലോട്ട് ഞാൻ 1.25 കപ്പ് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലും നല്ലതായിട്ട് തണുക്കണം, പാലല്ലെങ്കിൽ നല്ലതായിട്ട് തണുത്ത വെള്ളമായാലും മതി. 1.25 കപ്പോ 1 കപ്പോ എടുക്കുക, അത് ഓരോ ക്രീമിന്റെ അനുസരിച്ചിരിക്കും. ഞാനിപ്പം 1.25 കപ്പാണ് എടുത്തത്, നോക്കട്ടെ, വേണമെങ്കിൽ ഞാൻ ചിലപ്പം 1/2 കപ്പും കൂടി ഒഴിക്കും. ഇപ്പൊ ഞാൻ ശകലം കൂടി ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പിനോടടുത്ത് തണുത്ത പാലോ തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യമേ ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യണം, പിന്നെ ഹൈ സ്പീഡിൽ ഒരു 4-5 മിനിറ്റ് നല്ലതായിട്ട് ബീറ്റ് ചെയ്യണം. ആദ്യം ഒരു 1 മിനിറ്റ് ഒരു മീഡിയം സ്പീഡില് ബീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡില് ഒരു 4 മിനിറ്റോളം ബീറ്റ് ചെയ്യണം. 4 മിനിറ്റോ അല്ലെങ്കിൽ ഈ ഒരു പരുവം ആകുന്നിടം വരെ. ഇതിപ്പോ നല്ല സ്റ്റിഫ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സ്പൂൺ കൊണ്ട് വല്ലതും ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കമത്തിയാൽ ഇങ്ങനെ വീഴരുത്. ഇതാന്റെ പരുവ്. ഇതിപ്പോ ഉടനെ ഫ്രോസ്റ്റിംഗ് ചെയ്യണ്ട, ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇപ്പൊ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കണം, അതിലോട്ട് ഈ ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് കുറച്ചാക്കി കഴിഞ്ഞ ബാക്കി ഇരിക്കുന്നത് തിരിച്ചുവിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഇത് തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യാം. ഈ ക്രീമിൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇതിലൊരു ചെറുതായിട്ട് പഞ്ചസാരയെല്ലാം ചേർന്നത്, അതുകൊണ്ട് ഇതിന് പഞ്ചസാര വേണ്ട. ഇപ്പൊ പഞ്ചസാര ചേരാത്ത ക്രീമാണെങ്കിലും പഞ്ചസാര വനില എസെൻസ് ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ക്രീമിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അതാണ് നല്ലത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റിനായാലും വൈറ്റ് ഫോറസ്റ്റിനായാലും ക്രീം മാത്രം ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ടേൺ ടേബിളിലോട്ട് ഇതുപോലെ ഒരു ബേസ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ സെന്ററിൽ ഒരു ശകലം ക്രീം വെച്ചു കൊടുക്കണം. ഈ കേക്കൊന്നും തെന്നിപ്പോവായിരിക്കും. ഇപ്പൊ ഇതിലോട്ട് ഞാൻ ആദ്യം വെക്കുന്നത് നമ്മളുടെ ഏറ്റവും മുകളിലത്തെ പീസാണ്, അത് ആദ്യം വെച്ചു കൊടുക്കാം. ഇതിലോട്ട് ഈ സിറപ്പ് നല്ലതായിട്ട് തേച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ ഏകദേശം 1.5 കപ്പോളം എടുത്തിട്ടുണ്ട് ഇത്, ചെറിയ സിറപ്പും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ ചെറിയ സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് മാത്രമായാലും മതി. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് 1/2 കപ്പോ 1/3 കപ്പോ വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ച് മെൽറ്റ് ചെയ്താൽ മതി. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്, കൂട്ടത്തിൽ ഈ സിറപ്പും കൂടി ഒഴിക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ ഷുഗർ സിറപ്പിൽ ഇതിന്റെ താഴ്ഭാഗം വരെ ഇറങ്ങണം, അപ്പൊ അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഷുഗർ സിറപ്പ് ഞാൻ നല്ലതായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലതായിട്ട് തൂക്കണം. ഈ സൈഡും എല്ലാം തൂക്കണം നല്ലതായിട്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് ഈ ക്രീം വെച്ചു കൊടുക്കാം. ഈ പൈപ്പിംഗ് ബാഗിനകത്ത് ഈ ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് മുഴുവനും പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചത്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിലോട്ട് ഈ ചെറി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പീസും കൂടെ വെച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യണം ചെറുതായിട്ട്. ഇനി ഇതിന്റെ മുകളിൽ ഇതേപോലെ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ ക്രീം വെച്ചു കൊടുക്കണം. ഏറ്റവും മുകളിൽ നമ്മൾ അടിയിലത്തെ പീസ് വെക്കുന്നത് ഇതേപോലെ ഞാൻ കമത്തി വെച്ചു കൊടുക്കുക. ഇതിന്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലും ഈ ക്രീം വെച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ സൈഡ് തോറും വെച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം.
ഇതിപ്പോ ഞാൻ ക്രീം എല്ലാം തേച്ച് കുറച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പൊ ഞാനൊരു 20 മിനിറ്റ് വേണം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. നമുക്ക് ഈ ചോക്ലേറ്റ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ കുറേശ്ശെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സൈഡ് തോറും വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിന് ചുറ്റിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. സ്റ്റാർ നോസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. താഴ്ഭാഗത്ത് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിന്റെ നടുവിലൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിൽ ഓരോ ചെറി വെച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉടനെ കട്ട് ചെയ്യരുത്, ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പൊ കേക്ക് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് വെളിയിൽ എടുത്ത് വെച്ചേക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയി കേക്ക്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെളി വെച്ച് ഉടനെ കഴിക്കുന്നതിനേക്കാൾ ഒരു 15 മിനിറ്റ് എങ്കിലും വെളി വെച്ചതിന് ശേഷം കഴിച്ചാൽ മതി. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു കട്ടി തോന്നിക്കും, ഒരുപാടല്ല, ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് കുറവാന്ന് തോന്നിക്കും. പക്ഷെ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഒരു 20 മിനിറ്റ് എങ്കിലും വെളി വെച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ നിങ്ങളെന്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ കമന്റ്സും അറിയിക്കണേ. താങ്ക് യു.